നമസ്കാരം. ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരുകളിൽ ഒന്നാണ് ഫിറോസ് ഖാൻ. വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ഫിറോസും ഭാര്യ സജുനയും ഷോയിൽ എത്തിയത്. ഇവരെത്തി ആദ്യ ദിവസം മുതൽ തന്നെ ബിഗ് ബോസ് ഹൗസിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഇവർ കാരണമാകുകയായിരുന്നു. ഡിംപിളുമായി തുടങ്ങിയ പ്രശ്നം പിന്നീട് എല്ലാവരിലേക്കും തുടരുകയായിരുന്നു. ഏറ്റവും കൂടുതൽ നോമിനേഷൻ ലഭിച്ച മത്സരാർത്ഥിയും അവതാരകനുമായ മോഹൻലാലിന്റെ കയ്യിൽ നിന്ന് പണിഷ്മെന്റ് ലഭിച്ച മത്സരാർത്ഥിയും ഇവർ തന്നെയാണ്. മോഹൻലാൽ എത്തുന്ന വാരാന്ത്യത്തിൽ പോലും മറ്റുള്ള മത്സരാർത്ഥികളുമായി പോരടിക്കുന്ന ഫിറോസിനെയാണ് കാണാൻ സാധിച്ചത്. എന്നാൽ പുതിയ ആഴ്ച ആരംഭിക്കുമ്പോൾ ഫിറോസിൽ ചില മാറ്റങ്ങൾ കണ്ടുവരികയാണ്. മറ്റുള്ളവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കുന്ന ഫിറോസ് ഖാനെയാണ് പുതിയ ആഴ്ചയിൽ കാണാൻ കഴിയുന്നത്. സായി വിഷ്ണുവുമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു ആദ്യം പരിഹരിച്ചത്. സായിയെ വിളിച്ചു വരുത്തി വഴക്കിനെക്കുറിച്ച് സംസാരിച്ചു. വളരെ സൗമ്യമായിട്ടാണ് ഇരുവരും സംസാരിച്ചത്. വഴക്ക് ഉണ്ടാവാനുള്ള കാരണം അന്ന് നടന്ന സംസാരത്തിന്റെ ടോണിന്റെ പ്രശ്നത്തിനെക്കുറിച്ചും ഇരുവരും സംസാരിക്കുകയുണ്ടായി. അഡോണിയും ഈ സമയത്ത് ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. പിന്നീട് കിടിലും ഫിറോസുമായിട്ടുള്ള പ്രശ്നങ്ങളും പറഞ്ഞ് തീർക്കാൻ ഫിറോസ് ഖാൻ ശ്രമിച്ചു. പുറത്ത് വളരെ നല്ല മനുഷ്യനാണെന്നും ഇതിനകത്ത് ദേഷ്യത്തോടെയാണ് ഫിറോസ് ഖാൻ സംസാരിക്കുന്നതെന്നും കിടിലൻ ഡിംബലിനോട് പറഞ്ഞിരുന്നു. ഇത് ഡിംബൽ സജിനിയോടും ഫിറോസിനോടും പറയുകയും ചെയ്തു. ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഫിറോസ്മാർ തമ്മിൽ സംസാരം ആരംഭിച്ചത്. എന്നാൽ വളരെ മാന്യമായിട്ടായിരുന്നു ഇരുവരും തങ്ങളുടെ ഭാഗങ്ങൾ സംസാരിച്ചത്. ഡിംബലും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഋതു മന്ത്രിയോട് സംസാരിക്കുന്ന ഫിറോസ് ഖാനെയാണ് പിന്നീട് കണ്ടത്. ഋതുവുമായിട്ടും ഫിറോസിനും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻസി ടാസ്കിന് മുൻപ് തോറ്റിട്ട് വരൂ എന്ന് ഋതുവിനോട് ഫിറോസ് ഖാൻ പറഞ്ഞിരുന്നു. തിരികെ എത്തിയപ്പോഴും അത്തരത്തിലുള്ള പരാമർശം ഫിറോസ് നടത്തിയിരുന്നു. ഇത് ബിഗ് ബോസ് ഹൌസിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു. എല്ലാവരും ഫിറോസ് ഖാന്റെ ഈ പെരുമാറ്റത്തോട് എതിർപ്പ് കാണിച്ചിരുന്നു. ഡിംബൽ ഉൾപ്പെടെയുള്ളവർ ഫിറോസ് ഖാനോട് പറഞ്ഞത് തെറ്റാണെന്ന് പറയുകയും ചെയ്തു. പിന്നീട് മോഹൻലാൽ വന്ന എപ്പിസോഡിൽ ഒരു ടാസ്കിന്റെ ഭാഗമായി ഋതുവിനെ മലമ്പനിപ്പെടുത്തുന്ന കൊതുകുമായി കൊത്തിക്കൊല്ലുമെന്നും ഫിറോസ് ഖാൻ പറഞ്ഞിരുന്നു. ഇത് മോഹൻലാൽ ശിക്ഷ നൽകുകയും ചെയ്തു. ആ പ്രശ്നം പറഞ്ഞു തീർക്കുകയായിരുന്നു ഫിറോസ്. എന്നാൽ അതിന് കൃത്യമായ മറുപടിയും ഋതു മന്ത്ര നൽകി. നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് എനിക്കറിയാമെന്ന് ഫിറോസ് ഖാൻ ഋതു മന്ത്രയോട് പറഞ്ഞു. ഉടൻ എന്നിട്ടാണോ തോറ്റുവരൂ എന്ന് പറഞ്ഞതെന്ന് ഋതു ചോദിക്കുന്നു. നിങ്ങൾ ഒരു പ്രാവശ്യം കാണിച്ചു, ഞാൻ താങ്ക്സ് പറഞ്ഞു. നിങ്ങൾ വീണ്ടും വീണ്ടും എന്നെ പ്രകോപിപ്പിക്കുമ്പോൾ മറുപടി പറയേണ്ടി വരുന്നത് എന്റെ എനർജി വേസ്റ്റ് ചെയ്യലാകും. ഓരോരുത്തരുടെയും നിലവാരം അനുസരിച്ചാണ് ഓരോരുത്തരും പെരുമാറുന്നത് എന്നും ഋതു കൂട്ടിച്ചേർത്തു. ക്യൂട്ടായിട്ടാണ് കാട്ടിയതെന്ന് ഫിറോസ് ഖാൻ ന്യായീകരിച്ചപ്പോൾ തോറ്റിട്ട് വരൂ എന്ന് പറയുന്നതാണോ ക്യൂട്ടെന്നാണ് ഋതു തിരികെ ചോദിച്ചത്. എന്നാൽ ഫിറോസ് ഖാൻ പിന്നീട് ഈ വിഷയം സംസാരിച്ച് പരിഹരിച്ചു. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാര്യങ്ങൾ മനോഹരമായി ചെയ്തിരുന്നു. നല്ലത് കാണുമ്പോൾ ഞാനത് 100 വട്ടം പറയും. ലീഡർ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തത്. ഋതു എന്ന വ്യക്തിയോട് എനിക്ക് യാതൊരു വിധത്തിലുള്ള ദേഷ്യമില്ല എന്നും ഫിറോസ് ഖാൻ പറഞ്ഞു. ഒടുവിൽ താൻ പറഞ്ഞത് തെറ്റായിപ്പോയെന്നും ഫിറോസ് ഖാൻ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് വളരെ സൗമ്യമായ രീതിയിൽ മുന്നേറുകയാണ് ഫിറോസ് ഖാൻ. ഇതുവരെ കണ്ട ഫിറോസ് ഖാനെയല്ല ഇപ്പോൾ ബിഗ് ബോസ് ഹൌസിൽ കാണാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.